ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് അതിൻ്റെ അകത്തുനിന്ന് ശരി ഏതാണെന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ശരിയും തെറ്റും ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ശരി തിരഞ്ഞെടുക്കാനല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരഞ്ഞെടുക്കാനാണ്. സുരക്ഷിതമായ സ്ഥാനത്ത് നിന്ന് എങ്ങോട്ടെന്നറിയാതെ യാത്ര പുറപ്പെടുന്ന അബ്രഹാമിനെ നോക്കി എല്ലാവർക്കും പറയാനുള്ളത് ഇവനൊരു ഭോഷനാണ്. കാരണം പോകുന്ന വഴി ഏതാണെന്ന് അറിയത്തില്ല, എവിടെ എത്തിച്ചേരുമെന്ന് അറിയത്തില്ല, എങ്ങോട്ട് പോകുന്നെന്ന് അറിയത്തില്ല, എങ്ങോട്ട് തിരിയണമെന്ന് അറിയത്തില്ല. ഈ പ്രതിസന്ധികൾ മുഴുവൻ സഹിച്ച് യാത്ര ചെയ്യേണ്ട ആവശ്യം അബ്രഹാമിനെ പോലുള്ള ഒരാൾക്കുണ്ടായിരുന്നോ? ഇതാണ് എല്ലാവരുടെയും ചോദ്യം. പക്ഷേ അബ്രഹാമിന് പറയാനുള്ളത്, ഒരുപക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ കാണിക്കുന്നത് ഭോഷത്വമായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ ഹിതം ഇതാണ്. മകനെയും കൊണ്ട് യാഗം കഴിക്കാൻ പോകുന്ന അബ്രഹാമിൻ്റെയും മനസ്സിൽ ധൈര്യം പകർന്നത് ഇതാണ്, ശരിയും തെറ്റും അല്ല ഇവിടുത്തെ വിഷയം, ദൈവത്തിൻ്റെ ഹിതമാണ് വിഷയം. അങ്ങനെ മുൻപോട്ട് നീങ്ങിയ അബ്രഹാമാണ് ദൈവത്തിൻ്റെ കരുതലുകൾ കണ്ടത്. പീലാത്തോസിൻ്റെ മുൻപിൽ ന്യായവാദങ്ങൾ ഒരുപാട് യേശുവിന് പറയാമായിരുന്നു. എനിക്ക് നേരെ ആരോപിക്കുന്ന ആരോപണങ്ങൾ തികച്ചും വാസ്തവ വിരുദ്ധമാണെന്ന് യേശുവിന് സമർത്ഥിക്കാമായിരുന്നു. ന്യായവാദങ്ങൾ നിരത്തി താൻ ശരിയാണെന്ന് വരുത്തി തീർക്കുക എന്നുള്ളതിനേക്കാൾ ദൈവഹിതം തൻ്റെ ജീവിതത്തിൽ നിറവേറുക എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യം. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ന്യായവാദങ്ങൾ ഒത്തിരി നിരത്തുവാൻ ഒരുപക്ഷെ നമുക്ക് കണ്ടേക്കാം, പക്ഷേ ദൈവം അതല്ല നോക്കുന്നത്, ദൈവത്തിൻ്റെ ഹിതം നാം നിറവേറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ദൈവമേ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വഴിയിലൂടെ എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നു എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിന് പറയാനുള്ളത് നിന്നെക്കുറിച്ചുള്ള എൻ്റെ ഹിതം ഇതാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയാം, ഒരിക്കലും ദൈവഹിതത്തിനനുസരിച്ച് മുൻപോട്ട് ചുവട് വയ്ക്കുന്നവർ ആരും നിരാശപ്പെട്ടു പോകില്ല. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദൈവഹിതത്തിന് മറ്റെന്തിനേക്കാളും വില കൽപ്പിച്ച് മുൻപോട്ട് ചുവടുകൾ വയ്ക്കുന്ന ഞങ്ങൾ ലജ്ജിതരായി പോകത്തില്ല എന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. കർത്താവ് അതിനായി സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.